നമസ്കാരം. ഞാൻ യോഗാചാര്യ ഡോക്ടർ സജീവ് പഞ്ചകരാസി. യോഗ ആസനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ അത് കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഒരു ആസനം ഇവിടെ കൊടുക്കുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നൊരാസനമാണ്. എന്തിനാണ് ഈ ആസനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പലർക്കും സംശയം തോന്നിയേക്കാം. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. പലരും ജീവിക്കുന്നത് മൃഗസമാനാണ്. കാരണം മനുഷ്യന് അറിവുണ്ട്, ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം അവൻ്റെ ജീവിതത്തിൽ ധാരാളം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ് തെറ്റുകൾ. അപ്പോൾ ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവയെ തിരുത്താൻ ഉള്ള അറിവും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തെറ്റുതിരുത്താൻ ആവാത്തവരാണ് രോഗികളായിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെ തന്നെ നമ്മളെ അനാരോഗ്യത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് അതിനെ എങ്ങനെ നന്നായി കൊണ്ടുപോകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് യോഗ ശാസ്ത്രം ഇന്ന് മാറിയിട്ടുണ്ട്. ആ ശാസ്ത്രത്തെ തെറാപ്പി എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ രോഗങ്ങളൊക്കെ വന്നു സംഭവിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മറ്റ് ജന്തുക്കളിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ യാതൊരു പ്രത്യേകതയില്ല എന്നാണ് പറയേണ്ടി വരിക. എല്ലാ ജന്തുക്കളും ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ ബർത്ത്, ഗ്രോത്ത്, ചേഞ്ചസ്, ഡീകേ, ഡെത്ത്, ഈ അഞ്ചവസ്ഥകളിലൂടെയാണ് എല്ലാ ജീവികളും കടന്നു പോകുന്നത്. ബർത്ത്, ഗ്രോത്ത്സ്, ചേഞ്ചസ്, ഈ മൂന്ന് അവസ്ഥയിലും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോവും. പക്ഷേ ഡീകേ, ഡെത്ത്സ് എന്ന അവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ കാരണം ബർത്തിലും ഗ്രോത്തിലും ചേഞ്ചസിലും ശരീരം പരമാവധി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കും. ഡീകേ എന്ന അവസ്ഥയിലേക്ക് പോയാൽ കോശങ്ങളുടെ പുനർനിർമ്മാണം സാവധാനമാവുകയും ഡീകേ കൂടുതലാവുകയും ചെയ്യും. 100 ട്രില്യൺ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ ഏതാണ്ട് 100 ബില്യൺ കോശങ്ങൾ ആണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കോശങ്ങൾ തന്നെ നിർമ്മിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, അത് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വാർദ്ധക്യം ഉണ്ടാകില്ല, ഏജിങ് സംഭവിക്കില്ല. അപ്പം ബർത്ത്, ഗ്രോത്ത്, ചേഞ്ചസ് ഈ ഭാഗങ്ങളിൽ, അതായത് ജനനം, ബർത്ത്, ഗ്രോത്ത്, വളർച്ച, ചേഞ്ചസ്, മാറ്റങ്ങൾ, ഈ സമയത്ത് ഇത് വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകും. പക്ഷെ ഇത് എപ്പോഴാണ് സംഭവിക്കേണ്ടത്, ഡീകേ സംഭവിക്കേണ്ടത്? ഇത് കലിയുഗമാണ്, കലികാലം എന്നൊക്കെ പറയും. അവിടെ 120 വർഷമാണ് മനുഷ്യൻ്റെ ആയുസ്സായിട്ട് നമ്മുടെ പൂർവ്വസൂര്യകൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഡീകേ തുടങ്ങുന്നതെങ്കിൽ 120 വയസ്സ് വരെ അതിനെ കുറച്ച് 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 കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇന്ന് 30 വയസ്സിന് മുമ്പ് തന്നെ ഡീകേ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് പലരും 20-30 വയസ്സുകളിൽ രോഗികളായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് യുവാക്കളിൽ രോഗത്തിൻ്റെ രോഗികളുടെ എണ്ണം കൂടി വരുന്നതും രോഗത്തിൻ്റെ അളവ് കൂടി വരുന്നതുമൊക്കെ. അപ്പം അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ശരീരത്തിലെ ചില സംവിധാനങ്ങളുണ്ട്, ശരീരത്തിൻ്റെ വിസർജന വ്യവസ്ഥയുണ്ട്, ഇവയൊക്കെ കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ശരീരത്തിന് കുഴപ്പം സംഭവിക്കുക. അതായത്
വിസർജന വ്യവസ്ഥ തകരാറിലാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം എന്തൊക്കെയാണ് ശരീരത്തെ വിസർജന വ്യവസ്ഥ? മലം, മൂത്രം, വിയർപ്പ്, സ്ത്രീകളുടെ ആർത്തവം, പിന്നെ കൃത്യമായ ശ്വസനം. ഈ അഞ്ച് സംവിധാനങ്ങളിലൂടെയാണ് ശരീരം ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ പുറത്തു കളയുന്നത്. ഈ അഞ്ച് കാര്യങ്ങളിലും മനുഷ്യൻ തെറ്റായ ജീവിത രീതികൾ മൂലം കുഴപ്പം വരുത്തിയിരിക്കും. അപ്പോൾ കൃത്യമായ മലവിസർജനം നടക്കാതെ പോകുന്നു. കാരണം മലത്തെ പുറന്തള്ളുന്നത് ശരിയായ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ശരിയായ ഭക്ഷണത്തിൽ കുഴപ്പം വരുത്തിയിരിക്കുന്നു. മൂത്രം, മതിയായ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് മൂത്രത്തിലൂടെ ശേഷിച്ച് പുറത്തു കളയാനാവാതെ പോകുന്നു. കൃത്യമായി വിയർക്കലില്ലാതെ പോയിരിക്കുന്നു. പിന്നെ ആർത്തവ തകരാറുകൾ സ്ത്രീകളുടെ സർവ്വസാധാരണമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ശ്വാസനവും കൃത്യമല്ലാതെ പോയിരിക്കുന്നു. ഇപ്പോൾ ശ്വാസത്തിൻ്റെ ഗതിയെ പറ്റിയിട്ട്, ശ്വാസം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് ശ്വാസകോശം പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ശരീരത്തിൻ്റെ വിസർജന വ്യവസ്ഥ കൂടി തകരാറിലാകുന്നതോടുകൂടി കെട്ടിക്കിടക്കുന്ന പ്രാണശക്തിയുടെ ഒഴുക്ക് നിലയ്ക്കുകയും രോഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പ്രാണൻ എപ്പോഴും ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. എവിടെയാണോ പ്രാണശക്തിയുടെ ഫ്ലോയ്ക്ക് കുഴപ്പമുണ്ടാകുക, അവിടെയാണ് തടസ്സമുണ്ടാകുക. അപ്പോൾ ഇവയൊക്കെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും, അതാണ് നമ്മൾ യോഗ തെറാപ്പി എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്ന ആസനം ഗോമുഖാസനം എന്നൊരാസനമാണ്. ഗോമുഖം, പശുവിൻ്റെ മുഖം പോലെ ഇരിക്കുന്ന ഒരാസനത്തെയാണ് ഗോമുഖാസനം എന്ന് പറയുന്നത്. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും സ്ത്രീകളുടെ മാറിടം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക്, സ്തനപുഷ്ടിക്കൊക്കെ ഉപകരിക്കുന്ന ഒരു ആസനമാണ് ഗോമുഖാസനം. നമുക്ക് ആസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ശരീരം വഴക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസനം എന്ന രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഗോമുഖാസനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നാണ് നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആസനത്തിൻ്റെ സ്ഥിതിയെല്ലാം ഇങ്ങനെയാണ്. കാലിലൊക്കെ നിവർത്തി, നട്ടിലൊക്കെ നിവർത്തി നേരെ ഇരിക്കുക എന്നുള്ളതാണ്. നട്ടിൽ നിവർത്തി നേരെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിന്ന് വലതു കാലിനെ മടക്കി ഇടത് കാലിനെ അടിയിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൃഷ്ഠത്തിന് വെളിയിലാണ് ഈ കാലിരിക്കുന്നത്. ഇടത് കാൽ വലത് കാലിന് മുകളിൽ കൂടി വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ സുഖമായിരിക്കാൻ സാധിക്കും. ഇതാണ് ഗോമുഖാസനയുടെ ശരിക്കുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ പശുവിൻ്റെ മുഖം പോലെയാണ് ഈ കാലുകൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇരുന്ന തന്നെ വളരെ വിശേഷമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അടുത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നത്, ഇപ്പോൾ എൻ്റെ ഇടത് കാലാണ് മുകളിലിരിക്കുന്നത്. അപ്പോൾ വലത് കൈ മുകളിൽ കൊണ്ടുപോകുന്നു, കൈയുടെ പുറത്തു കൊണ്ടുപോയിക്കും. ഇടത് കൈയെ താഴെ കൂടെ കൊണ്ടുവന്ന് വലത് കൈയിലേക്ക് തൊടുവിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും കൈ മുട്ടാൻ സാധ്യതയില്ല. ഇതിൻ്റെ തിരിച്ചുള്ള സ്ഥിതി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കാണിക്കാം. ഇങ്ങനെ കോർത്ത് കൈകൾ പിടിച്ചിരിക്കും, ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ എന്തുകൊണ്ടാണ് വലത് കൈ മുകളിൽ പോകുന്നത്, ഇടത് കൈ മുകളിൽ പോയാൽ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ ഇടതുകാൽ മുകളിലിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ കൈ പോയാൽ ചെറിയ കുറച്ച് നേരെ വരും, അല്ലെങ്കിൽ ചെയ്യും ഇങ്ങനെ തിരിയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈയൊക്കെ നിവർന്നാണ് ഇരിക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് വിഷമമായിരിക്കും, കൈയിലെ കൂട്ടിമുട്ടിക്കാൻ തന്നെ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ദിവസം ഇരിക്കാവുന്നതാണ്. നന്ന് സുഖമായിരിക്കാൻ പറ്റുമെങ്കിൽ കൈമുട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ തിരിഞ്ഞിരുന്ന് കൂടി ആസനം മറുവശത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. കല്ല് നിവർത്തി, കയ്യിൽ വിട്ടതിന് ശേഷം നിവർത്തി നേരെ ഇരിക്കുന്നു. തിരിഞ്ഞിരുന്നതോടുകൂടി കാണിക്കാം. വരുന്നത് പോലെ തന്നെ ഇടത് കാലിനെ അടിയിൽ വെക്കുന്നു, വലത് കാല് മുകളിൽ കൂടി കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്നു. ഇപ്പോൾ വലത് കാല് മുകളിൽ ഇരിക്കുന്നുണ്ട്, ഇടത് കൈ മുകളിൽ പോകുന്നു. വലത് കൈ താഴെ കൂടെ കൊണ്ടുവന്ന് ഇവിടേക്ക് ഇങ്ങനെ മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും. ഞാനിത് കാണിക്കുമ്പോൾ ഈസിയാകാൻ തോന്നുമെങ്കിലും പല്ലും കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തപ്പുന്നതാണ് കണ്ടിട്ടുള്ളത്. തിരിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മുട്ടാറില്ല. ഇനി ഒരു സൈഡ് മുട്ടിയാൽ തന്നെ മറുവശം തിരികെ മുട്ടാർ വിഷമമായിരിക്കും. യോഗശാസ്ത്രത്തിന് മുമ്പിൽ എല്ലാവരും വികലാംഗരാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രണ്ട് സൈഡ് ഒരേപോലെ വരില്ല, അതിനെ ഒരേപോലെ ആക്കൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുന്നവർക്ക് ചെറിയൊരു ടെക്നിക്ക് കൂടി പഠിപ്പിക്കാം. ഒരു ടവല് കയ്യിൽ കരുതുക, ആ ടവൽ ഇങ്ങനെ പിടിക്കുക. ഇതിൽ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് സാവധാനം കൈകളെ കുറച്ച് കുറച്ച് അടുപ്പിച്ചു കൊണ്ടുവരിക. അടുപ്പിച്ചു കൊണ്ടുവന്ന് കൈകളെ ഇങ്ങനെ കോർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ലേ.
നിരന്തരമായ പരിശീലനം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് ഈ ആസനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. എന്തായാലും ഇരുവശങ്ങളും ഇതേപോലെ പിടിച്ച് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ആസനം പരിശീലിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴും മുമ്പേ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇരിക്കാൻ സാധിക്കണം. സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ്. ദീർഘസമയം ഇരിക്കേണ്ടി വന്നാലും ഈ ആസനത്തിൽ ഇരിക്കാൻ സാധിക്കും. ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ വേണേൽ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കുകയോ ഇങ്ങനെ കൈവച്ചിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ആസനത്തെ ഒന്ന് ദിവസവും പരിശീലിക്കുന്നതിന് നല്ലതാണ്. ഡിസ്ക്രിപ്ഷൻ കൂടി വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഗോമുഖാസനയിൽ കൃത്യമായി ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാത്മജി ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ കണ്ടാൽ അറിയാം, ദിവസവുമായിട്ട് ഇങ്ങനെ ഈ ആസനം തീരുന്നതാണ്. പലപ്പോഴും കുറിപ്പുകളൊക്കെ എഴുതാനൊക്കെ സൗകര്യമായിട്ട് മുട്ട വെച്ച് എഴുതാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ആസനമാണിത്. രണ്ടിരുവശങ്ങളും ഒരേപോലെ ആക്കുവാൻ ചില ടെക്നിക്കലൊക്കെ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. അവയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും ഇതേപോലുള്ള നിരവധി ആസനങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവയൊക്കെ കൃത്യമായി പരിശീലിക്കുവാൻ വേണ്ട ചില ടെക്നിക്കുകളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ യോഗ ക്ലാസ്സുകളിൽ. അപ്പം നിത്യേന നമ്മുടെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ അതിനുള്ള മൊബൈൽ ആപ്പും വെബ്സൈറ്റും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അതിലെ നമ്പറിലേക്ക് വിളിക്കാം. ഇതൊക്കെ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുത്ത് എല്ലാവരും ആരോഗ്യത്തോടുകൂടി ദീർഘകാലം ജീവിച്ചിരിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സജീവ് കൈലാസി.